ശ്രീ വി പി പി മുസ്തഫ, ഈ വ്യാജ ബാർക്കോഴ ആരോപണം, അത് ആ വാർത്ത പുറത്ത് വന്നപ്പോൾ തന്നെ അത് പൊളിഞ്ഞു വീഴുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ബാർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുടെ, ജില്ലാ നേതാവിൻ്റെ ശബ്ദരേഖ പുറത്ത് വന്നതോടുകൂടി തന്നെ അത്തരത്തിൽ ഈ പറയുന്ന മാതിരി ഒന്നും നടന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമാകുന്നൊരു സാഹചര്യമുണ്ടായി. തൊട്ടുപുറകെ പുതിയ വ്യാഖ്യാനങ്ങളുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും എത്തുകയായിരുന്നു. അതായത് ഈ മദ്യനയം തീരുമാനിക്കുന്നതിൽ ഒരു ചർച്ച നടന്നു, ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു ചർച്ച നടന്നു. ഈ എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ടൂറിസം വകുപ്പ് ആരാണ് ഇത്തരത്തിൽ മദ്യനയം കൈകാര്യം ചെയ്യാൻ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായി. പക്ഷേ നോക്കൂ, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ വാർത്ത എന്ന് പറയുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വിമർശനം യഥാർത്ഥത്തിൽ സർക്കാരിനെ കരിവാരിത്തേക്കൽ മാത്രമായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യം? അവരുടെ കാലത്ത് നടന്ന കാര്യം കൃത്യമായി മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ എന്തോ വൻ കൊള്ള നടക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം നടത്താൻ പ്രതിപക്ഷ നേതാവ് മുതിർന്നത്. അങ്ങനെ കാണാമോ? അങ്ങനെ കാണാമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് വസ്തുത, അതാണ് ഫാക്ട്. നീലിമ, യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി സാർ റിയാസിനോട് മാധ്യമപ്രവർത്തകരെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ 8 വർഷമായിട്ട് അധികാരം ഇല്ലാതിരിക്കുമ്പോൾ, ദീർഘകാലമായിട്ട് അങ്ങനെ അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ, യു ഡി എഫിനെ പിടികൂടിയിട്ടുള്ള എന്തോ ഒരു അസുഖമുണ്ട്, അതിന് ചികിത്സിക്കാൻ ഞങ്ങളടുത്ത് മരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണല്ലോ. നിങ്ങൾ നോക്കൂ, ഈ വി ഡി സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അധപ്പതനം ഏത് നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കാര്യവും പഠിക്കേണ്ടതില്ല. ആളുകൾ എന്തെങ്കിലും പറയട്ടെ, പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് റാങ്ക്, സർക്കാർ ചെലവിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതൃപദവി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ സഞ്ചരിക്കുന്നതും അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നതും അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടുപോകുന്നതും സർക്കാർ ചെലവിലാണ്, ക്യാബിനറ്റ് റാങ്ക്. എന്നിട്ട് എന്തും വിളിച്ചു പറയുക എന്നൊരവസ്ഥയിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എത്തുക, പറയുന്ന കാര്യത്തിന് ഞാനൊരു പ്രതിപക്ഷ നേതാവാണ്, സർക്കാരിൻ്റെ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ ജീവിക്കുന്ന ഒരാളാണ്, അങ്ങനെ നാട്ടുകാരോട് വർത്തമാനം പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊരു ആധികാരികതയുണ്ടാകണം, അതിന് വസ്തുതയുണ്ടാകണം എന്ന തോന്നൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടേ? അദ്ദേഹം ഒരു സാധാ കോൺഗ്രസ് നേതാവായിട്ടിപ്പോൾ നമ്മുടെ കെ സുധാകരൻ പറയുന്ന പോലെയാണെങ്കിൽ പറയാം, പക്ഷെ അദ്ദേഹം ജനങ്ങളുടെ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃപദവിയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയുന്ന ജനത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ആധികാരികതയും വസ്തുതയും താൻ പറയുന്ന കാര്യങ്ങൾക്കുണ്ടാകണം എന്ന ഒരു മിനിമം ധാരണ പ്രതിപക്ഷ നേതാവിനുണ്ടാകണ്ടേ? അങ്ങനെ ഒന്ന് വി ഡി സതീശൻ ഇല്ല എന്ന് വരുമ്പോൾ അദ്ദേഹം ഏത് നിലവാരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ സാമ്യപ്പെടുത്തേണ്ടത്? ഏതിനോടാണ് നമ്മൾ അതിനെ ഉപമിക്കേണ്ടത്? അതിൻ്റെ പ്രശ്നമല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് ഇങ്ങനെ എന്തു കാര്യവും സർക്കാരിനെ അടിക്കാനുണ്ട്? എന്നാൽ പിന്നെ ഞാനത് ഏറ്റെടുത്ത് പറഞ്ഞേക്കാം. അദ്ദേഹം കരുതുന്നത് ഈ പഴയ നീലും, എനിക്ക് തോന്നുന്നു ഈ പഴയ കടത്തുകാരനും മകനും ഒരു കഥ പറയാറുണ്ടല്ലോ നാട്ടുംപുറങ്ങളിൽ. ഈ ഒരു കടത്തുകാരൻ നാട്ടിലുണ്ടായിരുന്നു കടവിൽ. അദ്ദേഹം വല്ലാതെ പിന്നെ രോഗാതുരനൊക്കെയായി വൃദ്ധനായി മാറിയപ്പോൾ മകനോട് പറഞ്ഞു, നീ ഇനി ഇത് ഈ പണി ഏറ്റെടുക്കണം. അപ്പോൾ വന്നിട്ട് ഒരു ഒരു ഓസ്യത്ത് പോലെ പറഞ്ഞു, എൻ്റെ പേര് നീ മോശമാക്കരുത്, നാട്ടുകാർക്കിടയിൽ എന്നെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമുണ്ട്, അവർക്ക് വേണ്ടി നല്ല സേവനമാണ് ഈ കടവിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്തു കൊടുത്തത്. അപ്പൊ ഈ മകൻ ആലോചിച്ചിട്ട് വേറൊന്നും കാണുന്നില്ല. അപ്പൊ അയാള് ചെയ്തതെന്താ, ഈ കടത്തുകാരൻ നേരത്തെ ആളുകളെ ഏതാണ്ട് അവരുടെ ഒരു കണങ്കാല് വരെ വെള്ളം മുങ്ങുന്ന നിലയിലാണ് കടവിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇയാൾ വന്നിട്ട് അച്ഛനെ നല്ലത് പറയിക്കണ്ടേ, അതുകൊണ്ട് ആളുകൾ മുട്ടോളം വെള്ളത്തിലാണ് ഇറക്കി കൊടുക്കുക. അപ്പൊ ആളുകൾ പറയല്ലോ, ഓ ഇവനേക്കാൾ ഭേദം ഇവന്റെ അച്ഛനായിരുന്നു എന്ന്. ഏതാണ്ട് അമ്മട്ടിലുള്ള ഒരു മത്സരമാണ് പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ ഈ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒക്കെ ആയിട്ടുള്ള മത്സരത്തിൽ വി ഡി സതീശൻ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. താനിങ്ങനെ കുറച്ച് മെച്ചം അതിനേക്കാളായിരുന്നു എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് എന്തും കയറി ചാടി കയറി അങ്ങ് പറയുകയാണ്. അതിൻ്റെ ഒരു അതപ്പം രാഷ്ട്രീയമായാൽ തീർച്ചയായിട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകും. അത് രാഷ്ട്രീയത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ ഒരു പിന്നെ നമ്മുടെ സംവാദത്തിന് ഒരു അനിവാര്യമായ ഘടകമാണ് രാഷ്ട്രീയത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷെ ആ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കുന്നത്
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യപരമായ ഒരു സംവാദത്തിന് ഇട നൽകിക്കൊണ്ടാകണം. അതുകൊണ്ട് പറയുന്ന ആരോപണത്തിന് ഒരു വസ്തുത വേണം, ആധികാരികത വേണം. എന്തും കയറി പറയുന്ന ഒരു ചളിഞ്ഞ നിലയിലേക്ക് പോകരുത് നമ്മുടെ രാഷ്ട്രീയം. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയൊക്കെ, ന്യൂ ജനറേഷൻ, ഈ സജീവ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറുന്നു എന്നുള്ള ഒരു തോന്നൽ വല്ലാതെ സമൂഹത്തിലുണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന ആളുകളാണ് ഈ രാഷ്ട്രീയക്കാർ എന്ന തോന്നൽ ഉളവാക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡീഗ്രഡേഷൻ എങ്ങോട്ട് പോകും? അതുകൊണ്ട് സർക്കാരിനെ വിമർശിക്കണം, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയെ വിമർശിക്കണം. അതിനുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊരു വസ്തുതാപരമാകണം, ജനാധിപത്യപരമായ സംവാദത്തിനെ മെച്ചപ്പെടുത്തുന്നതാകണം. അതല്ലാതെ ഇന്ന് കാണുന്ന നിലയിലുള്ള ഈ അങ്ങേയറ്റം മോശമായ അവസ്ഥ ഉണ്ടാകരുത്. ഞാൻ ഒറ്റ കാര്യം പറയാം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ, രണ്ട് മിനിറ്റ് കൊണ്ട് നിർത്താൻ തീരുമാ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വിമർശിക്കേണ്ടി വന്നത്? നമ്മളൊരു പൊതു തത്വമായിട്ട് പറഞ്ഞാലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന എന്തോ ഈ കേരളത്തിൽ രണ്ടാം ബാർക്കോഴ, അങ്ങനെയൊക്കെയുള്ള ഫ്രൈസാണ് ഉപയോഗിച്ചത് നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും. അങ്ങനെ ഒരു ഒന്നാം ബാർക്കോഴ പോലെ ഉള്ള ഒന്നായിട്ട് ഇതുണ്ടോ? ഇവിടെ അങ്ങനെ ആരുടെയെങ്കിലും വ്യക്തിപരമായ പേരുകൾ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പോകട്ടെ, പറഞ്ഞയാൾ തന്നെ തിരുത്തുകയും ചെയ്തു, അതൊക്കെ സമ്മർദ്ദം കൊണ്ടാണ്, ഭീഷണി കൊണ്ടാണ്, അങ്ങനെ വിട്ടോ? എന്നിട്ട് എടുത്തുപയോഗിച്ചതാണല്ലോ, എക്സൈസ് വകുപ്പല്ല, ഇതാ ടൂറിസം വകുപ്പാണ്. അതൊക്കെ പ്രത്യേകം പിന്നെ ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഈ ടൂറിസം വകുപ്പിനെയും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മന്ത്രിയെയും ടാർഗറ്റ് ചെയ്തിട്ട് ഈ വർത്തമാനം വന്നത്. ഈ ടൂറിസം വകുപ്പ് ഡയറക്ടർ മെയ് 21 ഒരു യോഗം വിളിച്ചു, 6-7 സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. അതൊന്നും അതെല്ലാം മദ്യവ്യാപാര മേഖലയിലുള്ളവരല്ല, ബാർ ഹോട്ടലുകാരല്ല. അതിലൊരു സംഘടന മാത്രമേ ബാർ ഹോട്ടൽ നടത്തുന്നവരുള്ളൂ, മറ്റുള്ളവരെല്ലാം ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവരാണ്. ആ ഒരു യോഗമാണല്ലോ ഇപ്പോൾ വിവാദമായത്.